ഭക്ഷണമെത്തിക്കാൻ ദുബായിലിനി തല ബോട്ടുകൾ കുറ്റവാളികളെ കൊന്നുതള്ളാൻ സാൻ ഫ്രാൻസിസ്കോയിൽ കില്ലർ റോബോട്ടുകൾ വീട് പരിപാലിക്കാൻ ബോഡി ഗാർഡാകാൻ ചെടി നനയ്ക്കാൻ റോബോട്ടുകൾ എന്താണ് ഇതെന്നല്ലേ സംശയിക്കേണ്ട ലോകം കുതിക്കുകയാണ് ലോകം നോൺ സ്റ്റോപ്പായി ഒഴുകുകയാണ് എന്തിനും ഏതിനും നിർമ്മിത ബുദ്ധി ഇടംബലം റോബോട്ടുകളെ ഉപയോഗിക്കാൻ ലോകം കാട്ടുന്ന ഒരു വ്യഗ്രത നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ അസിസ്റ്റൻ്റായും ഒക്കെ റോബോട്ടുകളെ പരുവപ്പെടുത്തിയെടുക്കാൻ പല പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഗവേഷക ലോകം ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട് ഇപ്പോഴിതാ ദുബായിൽ നിന്ന് തല ബോട്ടുകളെ പറ്റിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് തല ബോട്ടുകൾ പേരിൽ വല്ലാത്തൊരു ഒരു വൈവിധ്യമുണ്ട് അല്ലേ ഇത് മറ്റൊന്നുമല്ല ദുബായിൽ ഇനി മുതൽ ഭക്ഷണ വിതരണ ആപ്പിൽ ഓർഡർ ചെയ്താൽ ഫുഡ് എത്തിക്കുക ഈ ും നിങ്ങളുടെ ഡോറിൽ മുട്ടി റോബോട്ടുകളായിരിക്കും വിപ്ലവകരമായ ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ദുബായിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം വില്ലകളുടെ പടിവാതിലിൽ എത്തിക്കുന്നതാണ് ഈ സംവിധാനം തലബാത്തിന്റെ ആപ്പുമായി പൂർണ്ണമായും സംയോജിപ്പിച്ചതിനാൽ ഉപഭോക്താക്കൾക്ക് റോബോട്ടിന്റെ യാത്ര ട്രാക്ക് ചെയ്യാനും അതുപോലെ വില്ലയ്ക്ക് മുന്നിലെത്തുമ്പോൾ ആപ്പ് വഴി അറിയാനും സാധിക്കും ആപ്പിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കണ്ടെയ്നർ തുറന്ന് തല ബോട്ടിൽ നിന്ന ഭക്ഷണവും കൈപ്പറ്റാം നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി എക്സ്പോ ട്വൻ്റി ട്വൻ്റി ദുബായിൽ അവതരിപ്പിച്ചിരുന്നു നഗരത്തിലെ പ്രധാന സാമ്പത്തിക മേഖലകളിൽ ഒന്നായ ദുബായ് സിലിക്കൻ ഒയാസിസിലെ സെഡവില്ല മേഖലയിലാണ് ഈ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് ഫുഡ് ഡെലിവറി ആപ്പായ തലാബത്തും ദുബായ് ഇൻ്റഗ്രേറ്റഡ് ഇക്കണോമിക് സോൺസ് അതോറിറ്റിയും ആർ ടി എയും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക തലബാത്തിനോട് സാദൃശ്യമുള്ള രീതിയിൽ എന്നാണ് ഈ റോബോട്ടുകൾ അറിയപ്പെടുക അതാണ് ഈ ഒരു പേരിലെ വൈവിധ്യത്തിന് പിന്നിലെ ആ ഒരു റീസൺ ആദ്യഘട്ടം പരീക്ഷണാടിസ്ഥാനത്തിൽ മൂന്ന് തലബോട്ടുകളാണ് പ്രവർത്തിക്കുക ഇനി ഈ തലബോട്ടുകളുടെ സേവനത്തെ പറ്റി പറയുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിനകം ഓർഡർ ചെയ്തയാൾക്ക് ഭക്ഷണ ഡെലിവറി ഉറപ്പാക്കുന്നതായിരിക്കും ഈ ഒരു സേവനം ഇനി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് അധികൃതർ കടന്നത് എന്ന് ചോദിച്ചാൽ കുറഞ്ഞ ദൂരത്തിലെ ഡെലിവറികൾ കാര്യക്ഷമമാക്കാനും അതുപോലെ മികച്ച ഒരു സേവനം ഉറപ്പുവരുത്താനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും പദ്ധതി സഹായിക്കുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് ഇതിന് പിന്നിലുള്ളത് അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി വിദ്യ ഉപയോഗിക്കുന്ന പദ്ധതിയിൽ ഉപഭോക്താക്കളുടെ സ്വകാര്യത ഉറപ്പു വരുത്തുന്ന സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് റോബോട്ടുകളിൽ പലതരത്തിലുള്ള ഇൻബിൽഡ് സെൻസറുകൾ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വിവിധ തരം ഇൻബിൽഡ് സെൻസറുകളും നൂതന അൽഘുരുതങ്ങളും വഴി ചുറ്റുപാടുകൾ വിലയിരുത്താനും പിന്നെ പാതയിലെ തടസ്സങ്ങളൊക്കെ കണ്ടെത്താനും കഴിയും ഇവിടെ സ്വാഭാവികമായും ഒരു സംശയവും ഉണ്ടാകും അതായത് എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം എന്നുള്ളത് അതായത് ഈ റോബോട്ടുകളുടെ സഞ്ചാരം കുട്ടികൾക്കും വളർത്തു വളർത്തുമൃഗങ്ങൾക്കുമൊക്കെ ഭീഷണിയാകില്ലേ എന്നുള്ളത് സ്വാഭാവികമായും ഈ ചോദ്യം ഉയർന്നുവരും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് പിഞ്ചു കുട്ടികളിൽ നിന്നും അതുപോലെ വളർത്തു വളർത്തുമൃഗങ്ങളിൽ നിന്നുമൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു അകലം പാലിച്ചാണ് ഈ റോബോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് എന്തായാലും ഈ പദ്ധതി ഓൺലൈൻ ഭക്ഷണ വിതരണം സ്മാർട്ട് മൊബിലിറ്റി എന്നിവയുടെ ഭാവിയിലേക്കുള്ള ഒരു ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ആരംഭമാകുമെന്നാണ് തലബാത്ത് അധികൃതർ പറയുന്നത് സിലിക്കൺ ഒസിൽ താമസക്കാർക്ക് സുസ്ഥിരവും തടസ്സമില്ലാത്തതുമായ ഡെലിവറി ലഭ്യമാക്കുന്നതിനായിട്ട് തല പുറത്തിറക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും എല്ലാ രാജ്യങ്ങളും നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ എല്ലാ തലങ്ങളിലും ഉപയോഗിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനൊരു തെളിവ് അല്ലെങ്കിൽ ഒരു ഒരു ആഡ് ഓൺ പോയിന്റ് കൂടിയാണ് ഇത് അതേസമയം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ അനുകൂലിക്കുന്നവരോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിമർശകരുമുണ്ട് ആ ഒരു വസ്തുത കൂടി പറയണം ഏറ്റവും ഒടുവിൽ നിർമ്മിത ബുദ്ധിയെ അമിതമായി ആശ്രയിക്കരുത് എന്ന മുന്നറിയിപ്പുമായിട്ട് ഇലോൺ മസ്ക് രംഗത്തെത്തിയത് വാർത്തയായിരുന്നു നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയായ ടെസ്ലയുടെ ഉടമ കൂടിയാണ് ഇദ്ദേഹം എന്നോർക്കണം അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധ നേടുന്നത് ലോകം നിർമ്മിത ബുദ്ധിക്ക് ഒരു ബ്രേക്ക് ഇടേണ്ട സാഹചര്യമുണ്ടെന്നും കുട്ടികളെ അമിതമായിട്ട് പഠിക്കാൻ പ്രേരിപ്പിക്കരുത് ഇത് പഠിക്കാൻ പ്രേരിപ്പിക്കരുത് എന്നും പറഞ്ഞിരുന്നു അപ്പോൾ ലോകം കുതിക്കുകയാണ് എല്ലാ സാധ്യതകളെയും എല്ലാ മേഖലയിലും ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ഇന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും